എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള നാടൻ മുട്ടക്കറിയാണ് കേട്ടോ. സാധാരണ റെസ്റ്റോറൻറ്റുകളിലോ അതേപോലെ നല്ല നാടൻ പുറത്തുകളിലൊക്കെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു തനി നാടൻ സ്റ്റൈലുള്ള ഒരു മുട്ടക്കറി ഉണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റൈലാണ് നമ്മളിന്ന് മുട്ടക്കറി റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മുട്ടക്കറി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ മറക്കാതെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ മുന്നോട്ട് ഇനി ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മുട്ടക്കറി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു മുട്ടക്കറി തന്നെ നാടൻ സ്റ്റൈലിലെ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സവാളയുടെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ നെടുകെ കയറരുത്, അതേപോലെ നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സവാളയുടെ കളറ് ഒന്ന് മാറി വരണം കേട്ടോ, അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് സവാള പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മുട്ടക്കറിയിൽ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല, ഇഞ്ചിയാണ് ആ ഒരു ഫ്ലേവറാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ചെറിയൊരു പീസ് ചതച്ചിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയുടെയും ഒക്കെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതായത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ ഒരു കറിയിൽ ഗരം മസാലയുടെ ഫ്ലേവറാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചെടുത്തിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പെരിഞ്ജീരകമാണ്, സാധാരണ ജീരകള പെരിഞ്ജീരകമാണ് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. തക്കാളി ഒന്നും കൂടുതൽ വേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതി. ഇനി തക്കാളി നന്നായിട്ട് വെന്തിട്ട് ആ ഒരു പേസ്റ്റ് പരുവത്തിലാണ് കേട്ടോ. ഇനി നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് പേസ്റ്റ് പരുവത്തിലാകുന്ന ഈ ഒരു സമയത്ത് ഇനി നമ്മുടെ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗള് നിറയെ തേങ്ങാപ്പാൽ, അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള പാലെടുക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഇതേ ആ ഒരു ബൗള് നിറയെ പാല് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് 1/2 ഗ്ലാസ് അളവിൽ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇതുപോലുള്ള കറികൾ ഒരിക്കലും പച്ചവെള്ളം, അതായത് തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല, ആ ഒരു കറിയുടെ ടേസ്റ്റ് ആകെ മൊത്തം അങ്ങോട്ട് മാറും കേട്ടോ. അതുകൊണ്ട് നല്ല തിളച്ചിട്ടുള്ള വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും 1/2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. കറി ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് 3 മുട്ട പുഴുങ്ങിയെടുത്ത് ഇതുപോലെ നെടുകെ കീറിയിട്ടിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് മുട്ട ആവശ്യം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ മുട്ട കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മുട്ടയിൽ കറി ഒന്ന് ഇതുപോലെ അങ്ങോട്ട് കോട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് മുട്ടയിട്ടതിന് ശേഷം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിന് നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലും അതേപോലെ പച്ച വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളു അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള നാടൻ രീതിയിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കണം ചേച്ചി നാടൻ രീതിയിലുള്ള ഒരു മുട്ടക്കറി ഇടുമെന്ന്. അപ്പോൾ അവൾക്ക് ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ മുട്ടക്കറി ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ ബൈ.